നിയന്ത്രണം കർശനം. അർദ്ധരാത്രി മുതലാണ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലായത്. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രമേ അനുവദിക്കൂ. ഇന്ന് നടക്കേണ്ടിയിരുന്ന PSC പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. SS ശരണും ലിനിഷയും ചേരുന്നു. ആദ്യം കോഴിക്കോട് നിന്ന് ലിനിഷയിലേക്ക്. ലിനിഷ, കോഴിക്കോട് രാവിലെ മുതൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. നിരത്തുകളിൽ കാര്യമായ പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസ് ചെക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ കാര്യമായ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും 8 മണിക്ക് ശേഷം ജില്ലയിലുടനീളം കൃത്യമായ പോലീസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ചെക്കിംഗ് നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്ത് അത്യാവശ്യം യാത്രക്കാർക്ക് അത്യാവശ്യം പോവേണ്ട ടാക്സികൾ മാത്രമാണുള്ളത്. മറ്റ് വാഹനങ്ങളൊക്കെ നിരത്തുകളിൽ കുറവാണ്. പൊതുവെ വരുന്നവരോട് പോലീസ് കൃത്യമായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി ചോദിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആളുകളെ കടത്തിവിടുന്നുള്ളത്. ഓരോ പ്രധാന നഗരത്തിന്റെ ഓരോ പ്രധാന കേന്ദ്രങ്ങളിലും ആളുകളോട് പോലീസ് ചെക്കിംഗ് നടത്തുന്നുണ്ട്. ആളുകളോട് ചോദിക്കുന്നുണ്ട്, നമ്പർ നോട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തു പോകുന്നവരെ കൃത്യമായി പോലീസ് തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ചയാണ് കോഴിക്കോട് നഗരത്തിൽ രാവിലെ മുതൽ കാണാൻ തുടങ്ങിയത്. KSRTCയെ സംബന്ധിച്ചാണെങ്കിൽ KSRTC രാവിലെ 8 സർവീസുകളാണ് നടത്തിയത്. സമീപ ജില്ലകളിലേക്ക് 8 സർവീസുകൾ നടത്തിയിട്ടുണ്ട്. ദീർഘദൂര യാത്രകൾക്കായി ചെറിയ വളരെ കുറച്ച് പ്രൈവറ്റ് ബസ്സുകളും ഓടുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്ത് മാത്രമാണ് ടാക്സികളും വാഹനങ്ങളും കാണാനുള്ളത്. ബാക്കി അധികം സ്ഥലങ്ങളിലൊന്നും അത്യാവശ്യമല്ലാത്ത ഒരു കാര്യത്തിനും ആളുകൾ പൊതുവെ ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നഗരത്തിൽ നമുക്ക് മൊത്തത്തിൽ കാണാനുള്ള കാഴ്ച. അത്യാവശ്യത്തിനല്ലാത്തവർക്ക് മാറ്റിവെക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ആളുകളെ കടത്തിവിടുന്നത്. റോഡുകളിൽ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ച് കൃത്യമായി പോകുന്ന വാഹനങ്ങളെ കൃത്യമായി പരിശോധിച്ച്. ശരി, ലിനിഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് നിന്ന് SS ശരൺ തിരുവനന്തപുരത്തുണ്ട്. ശരൺ, തിരുവനന്തപുരത്തും കാര്യമായ പരിശോധന തുടരുകയാണോ ഇപ്പോൾ? രഞ്ജിത്ത്, തിരുവനന്തപുരത്തും ശക്തമായ പരിശോധന തുടരുകയാണ്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധന അതിപ്പോഴും ശക്തമായി തന്നെ പലയിടങ്ങളിലും തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് പാളയത്താണ്. നമുക്കിവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്, വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ നിരത്തിലുള്ളൂ. അതായത് പൊതുവെ ജനങ്ങൾ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വളരെ കുറച്ച് പേർ മാത്രമാണ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. എത്തുന്ന ആളുകളോടെല്ലാം തന്നെ പോലീസ് കൃത്യമായി ചോദിച്ച് അറിയുന്നുണ്ട്, അതായത് എവിടേക്കാണ് പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അത്യാവശ്യ യാത്രയാണെങ്കിൽ മാത്രമാണ് കടത്തിവിടുന്നത്. അനാവശ്യമായി നിരത്തിൽ ഇറങ്ങുന്നവർക്കെതിരെ പിഴ അടക്കമുള്ള നടപടികളിലേക്കും പോലീസ് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം നഗരത്തെ 2 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മേഖലയിൽ 38 ചെക്ക് പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു മേഖലയിൽ 27 ചെക്ക് പോയിന്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള പരിശോധനകളാണ് തുടരുന്നത്. ഒപ്പം തന്നെ നഗരാതിർത്തികളായ പ്രദേശങ്ങൾ 18 പ്രദേശങ്ങളിലും ശക്തമായ പരിശോധന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വളരെ കുറച്ച് ആളുകൾ പൊതുവെ ഈ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ദീർഘദൂര സർവീസുകൾ മാത്രമാണ് KSRTC നടത്തുന്നത്. പ്രാദേശികമായ ഒരു സർവീസും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലുമൊക്കെ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് പോകാനായിട്ട് ഓട്ടോ ടാക്സി സർവീസ് ലഭ്യമാണ്. എന്നാൽ അതിനപ്പുറം മറ്റിടങ്ങളിലൊന്നും തന്നെ ഓട്ടോ ടാക്സി സർവീസുകളൊന്നുമില്ല. കടകൾക്കും കർശന നിയന്ത്രണങ്ങളുണ്ട്. അതായത് രാവിലെ 7 മണി മുതൽ 9 മണി വരെ മാത്രമേ, രാത്രി 9 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പാഴ്സൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പാഴ്സൽ സർവീസ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഒരു വശത്തുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിൽ അത്യാവശ്യ യാത്രയാണെന്നുണ്ടെങ്കിൽ ID കാർഡ് അല്ലെങ്കിൽ എവിടെ എന്താണെന്നുള്ളത് കൃത്യമായി ബോധിപ്പിച്ചാൽ മാത്രമേ പോലീസ് ആളുകളെ കടത്തിവിടുന്നു. അതാണ് തിരുവനന്തപുരത്ത് അടക്കമുള്ള എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പോലീസ് നിരത്തിലുണ്ട്. ശക്തമായ പരിശോധനയുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ജനം പുറത്തിറങ്ങാവൂ എന്ന നിർദ്ദേശം കർശനമായി നടപ്പിലാക്കിയാണ് പോലീസ് സംവിധാനം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.